ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു റവ കേസരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. ഒരു പാത്രത്തിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ നിറമായി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് കോരി മാറ്റാം. ആ നെയ്യിൽ തന്നെ 2 കപ്പളവ് റവയിടാം. റവ നമുക്ക് നല്ലതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും 2 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ റവ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. റവ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1-5 മിനിറ്റ് വറുത്താൽ റവ റെഡിയാവും. ഞാൻ വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പളവ് വെള്ളം എന്ന രീതിയിൽ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കളർപ്പൊടി ഇട്ട് കൊടുക്കാം. കളർപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ റവ കുറച്ചീശ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. റവയെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ റവ ഒന്നും കൂടി നമുക്ക് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായ റവ കേസരിയാണ് നമുക്ക് റെഡിയായി കിട്ടുക. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് റവ. ഈ സമയമാകുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള റവ കേസരിയാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാലും അറിയാതെ ഇരിക്കുന്ന ആ കുറച്ച് പേർക്കായിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി റവ കേസരി ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റവ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഒരു വിഭവമായിട്ട് വരുന്നതുവരെ താങ്ക് യു.